നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് കിരീടം ചൂടിയിരിക്കുന്നു. 34-ാമത്തെ ലാലിഗ കിരീടമാണ് അവർ നേടിയിരിക്കുന്നത്. നമുക്കറിയാം 2016-17 സീസണിന് ശേഷം ആദ്യമായിട്ടാണ് റയൽ മാഡ്രിഡ് ഈ കിരീടത്തിൽ മുത്തമിടുന്നത്. എന്നാൽ 2018 ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീം വിട്ടതിന് ശേഷം റയൽ മാഡ്രിഡിന് ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടായി എങ്കിലും അവരുടെ ഗോളടിയുടെ ആ ഒരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത കരീം ബെൻസീമ കഴിഞ്ഞ രണ്ട് സീസണുകളിലും മികച്ച പ്രകടനം നടത്തി. അദ്ദേഹം തന്നെയാണ് ഈ സീസണിൽ റയൽ മാഡ്രിഡിന് ഉയർത്തിക്കാണിക്കാൻ ഒരു ഗോൾ സ്കോറർ ഉണ്ടെങ്കിൽ അത് ബെൻസീമ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. 2016-17 സീസണിന് ശേഷം വീണ്ടും അവർ കിരീടത്തിലേക്ക് എത്തുമ്പോൾ അതിൽ വലിയ പങ്ക് ബെൻസീമ വഹിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ രണ്ട് സീസണുകളിൽ അദ്ദേഹം 20-ലധികം ഗോളുകൾ നേടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അതായത് റയൽ മാഡ്രിഡ് കരിയറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് ലാലിഗ സീസണുകളിൽ 20 ഗോളുകളിലേക്ക് എത്തുന്നത്. ഈ സീസണിൽ അദ്ദേഹം 21 ഗോളുകളിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ലാലിഗയിൽ 36 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലും ഇതുപോലെ 20 ഗോളുകളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു. അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോയെങ്കിലും ആ സ്ഥാനത്ത് ഗോളടിക്കാൻ ഇപ്പോൾ ബെൻസീമയുണ്ട്. ബെൻസീമ തന്നെയാണ് CR7 ആ ഒരു വിടവ്, ഗോളടിക്കുന്ന സ്ഥാനത്തുള്ള വിടവ് നികത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. റയലിന് CR7 ഇല്ലെങ്കിൽ എന്ത് കരിമിക്കയുണ്ടല്ലോ എന്ന് പലരും പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.